ഞാൻ ഇന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആവുന്ന കുറച്ച് നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് കേട്ടോ. ഇതുപോലെ ഇരുമ്പ് ദോശക്കല്ലിൽ കുറച്ച് പൗഡർ ഇട്ട് കഴിഞ്ഞാലുള്ള ടിപ്സും ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം നിങ്ങളെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പം ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം കേട്ടോ. അപ്പോൾ ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ, ഇതേപോലെ പൗഡർ യൂസ് ചെയ്തിട്ടുള്ള നല്ലൊരു ടിപ്പാണ് കേട്ടോ. ഇപ്പം നമ്മുടെ കയ്യിൽ ഇതുപോലെയുള്ള ഓർണമെൻറ്റ്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് കുറേ യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഇതിൽ നല്ലവണ്ണം അഴുക്കൊക്കെ ആയിക്കഴിഞ്ഞ് പിന്നെ ഇത് കഴുകിക്കഴിഞ്ഞ് ഇതിൻ്റെ മൊത്തമായിട്ട് ഇതിൻ്റെ ഷൈനിങ് എല്ലാം തന്നെ പോയി കിട്ടും. അപ്പോൾ നമ്മളിത് കഴുകാതെ തന്നെ നമുക്കിതിനകത്തുള്ള അഴുക്കും അതേപോലെ ഈ ഒരു മറ്റേ ഓർണമെൻറ്റ്സ് നല്ല പോലെ തന്നെ ഭംഗിയായി തന്നെ നമുക്ക് കിട്ടാനും നല്ല ഷൈനിങ് ആയി തന്നെ കിട്ടാനും ഇതുപോലെ കുറച്ച് പൗഡർ നമ്മൾ ഇട്ട് കൊടുക്കുക കേട്ടോ. ഫേസിൽ അപ്ലൈ ചെയ്യുന്ന പൗഡർ ഉണ്ടല്ലോ, ഡേറ്റ് എക്സ്പയർ ആയിട്ടുള്ള പൗഡറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഇതിനായിട്ട് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതേപോലെ ഇട്ട് കൊടുത്തിട്ട് നമ്മളിതുപോലെ ഒരു ബ്രഷ് യൂസ് ചെയ്തിട്ട് അത് അല്ല ഇങ്ങനത്തെ ഒരു ബ്രഷ് ഇല്ല എന്നുണ്ടെങ്കിൽ ടൂത്ത് ബ്രഷ് ഒക്കെ പഴയതുണ്ടാവുമല്ലോ, അത് യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലുള്ള അഴുക്കെല്ലാം തന്നെ പോവുകയും ചെയ്യും. ഇത് നല്ല ഷൈനിങ് ആയിട്ട് തന്നെ പുതിയതായിട്ട് നമ്മൾ കഴുകി എടുത്തിട്ടുള്ള രീതിയിൽ തന്നെ നമുക്കത് ഷൈനിങ് ആയി തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും കേട്ടോ. ഇത് വളരെ നല്ലൊരു ടിപ്പാണ്. ഇതേപോലെ നമുക്ക് നമ്മുടെ വളയിലാണെങ്കിലും മോതിരത്തിലാണെങ്കിലും ഒക്കെ നമുക്ക് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാം. അതേപോലെ വെള്ളി പാദസരമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതൊക്കെ ഈ ഒരു പൗഡർ യൂസ് ചെയ്തിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് തട്ടിയെടുക്കുകയാണെങ്കിൽ നല്ല പോലെ തന്നെ നമുക്ക് കഴുകിയെടുത്ത രീതിയിൽ നല്ല ഷൈനിങ് ആയി തന്നെ നമുക്ക് കിട്ടും കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് അതിൽ അഴുക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അഴുക്കും പോകാനായിട്ടൊക്കെ ഹെൽപ്പാവും. അപ്പോൾ നമ്മൾ വെള്ളി പാദസരമൊക്കെ നമ്മൾ എടുത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എടുത്ത് വെക്കുന്ന പാത്രത്തിൽ നമ്മൾ കുറച്ച് പൗഡറൊക്കെ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കറുത്ത് പോവാതെ വെള്ളിയൊക്കെ കറുത്ത് പോവാതെ ഇരിക്കാനൊക്കെ ഹെൽപ്പാകും കേട്ടോ. അപ്പോൾ ഞങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക. ഇനി അതേപോലെ തന്നെ നമ്മുടെ കയ്യിൽ ഹാൻഡ് ബാഗ്, അതുപോലെ തന്നെ കുട്ടികളുടെ സ്കൂൾ ബാഗ്, സ്കൂളിൻ്റെ പൗച്ച്, ഇതെല്ലാം ഉണ്ടല്ലോ, ഇതിലെല്ലാം തന്നെ ഒരു ചില സമയത്ത് ഒരു ബാഡ് സ്മെല് വരാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ബാഡ് സ്മെൽ വരാതിരിക്കാനായിട്ട് നമ്മളിതുപോലെ കുറച്ച് പൗഡർ അതിനകത്ത് ഒന്ന് ഇതുപോലെ ഒന്ന് കുടഞ്ഞിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് പേഴ്സിനകത്താണെങ്കിലും അതുപോലെ ഹാൻഡ് ബാഗിനകത്തും സ്കൂൾ ബാഗിലും കുട്ടികളുടെ സ്കൂൾ പൗച്ചിലൊക്കെ നല്ലൊരു സ്മെല് വരാനൊക്കെ ഹെൽപ്പായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനിയിപ്പോൾ അതേപോലെ തന്നെ അടുത്തൊരു ടിപ്പ്, അടുത്ത് ഞാൻ ഇതുപോലെ ഒരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിനകത്ത് ഞാൻ ഇതുപോലെ കുറച്ച് പൗഡർ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഈ ഒരു ടിഷ്യൂ പേപ്പർ നമ്മൾ ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കുക കേട്ടോ. ഇതേപോലെ മടക്കിയെടുത്തതിന് ശേഷം ഇത് കൊണ്ട് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ അലമാരക്കകത്ത് നമ്മൾ സാരി ആണെങ്കിലും അതുപോലെ മക്കളുടെ ഡ്രസ്സാണെങ്കിലും ഒക്കെ നമ്മൾ ഡ്രസ്സൊക്കെ അടുക്കി വെച്ചിരിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മൾ ഇതുപോലെ വെച്ച് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ നാൾ കഴിഞ്ഞിട്ട് നമ്മൾ എടുക്കുമ്പോൾ ആ ഒരു ഡ്രസ്സിന് ഒരു പ്രത്യേക മണമായിരിക്കും, ഒരു സ്മെല്ലൊക്കെ വരാറുണ്ട് യൂസ് ചെയ്യാതെ വെച്ചിരിക്കുന്നതിൻ്റെ ആ ഒരു സ്മെല്ലെല്ലാം തന്നെ പോയി കിട്ടിയിട്ട് ഇതുപോലെ ഒന്നോ രണ്ടെണ്ണമൊക്കെ നമ്മൾ ഇതുപോലെ ആക്കിയിട്ട് ഡ്രസ്സുകളുടെ ഇടയിൽ ഇതുപോലെ വെച്ച് കൊടുത്താൽ നല്ല രീതിയിൽ തന്നെ നല്ലൊരു സ്മെല്ലും കിട്ടും. നമ്മൾ അലമാറ ഓപ്പൺ ആക്കുന്ന സമയത്തൊക്കെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ടോ, കാരണം ഇതുപോലെ പൗഡറിൻ്റെ ആ ഒരു സ്മെല്ല് നമുക്ക് കിട്ടും. അതേപോലെ തന്നെ നമ്മുടെ ബെഡിലൊക്കെ നമ്മൾ ഇതുപോലെ ബെഡിൽ ഇതുപോലെ ജസ്റ്റ് ഇതുപോലെ ഒന്ന് പൗഡർ തൂക്കി കൊടുക്കുകയാണെങ്കിൽ ബെഡിൽ എത്ര തന്നെ ക്ലീൻ ആക്കിയാലും ചില സമയത്ത് പില്ലോക്കൊക്കെ ഒരു സ്മെല്ലുണ്ടാവും. അപ്പോൾ അങ്ങനെ വരാതെ ഇരിക്കാനും അതേപോലെ തന്നെ നമ്മൾ ഇങ്ങനെ ഇതുപോലെ ചെറുതായിട്ടൊന്ന് പൗഡർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ബെഡിലൊക്കെ ചില സമയത്ത് ചെറിയ ചെറിയ ഉറുമ്പ് വരാറുണ്ട്. നമ്മുടെ കണ്ണിൽ പോലും കാണാത്ത രീതിയിൽ കുഞ്ഞു ഉറുമ്പുകളുണ്ടാവും. നമ്മൾ ബെഡിൽ ഇരിക്കുക കിടക്കുക ചെയ്യുമ്പോഴായിരിക്കും അത് വന്ന് കടിക്കുക. അപ്പോൾ അങ്ങനെ വരാതിരിക്കാനായിട്ട് നമ്മൾ രാവിലെ തന്നെ ബെഡെല്ലാം നമ്മൾ തട്ടിക്കുടഞ്ഞ് വിരിച്ചതിന് ശേഷം അതിന് മുകളിൽ ഇതുപോലെ ജസ്റ്റ് ഒന്ന് പൗഡർ തൂക്കി കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഉറുമ്പ് വരുന്ന പ്രശ്നങ്ങളും അതുപോലെ ബെഡിൽ നല്ലൊരു സ്മെല്ല് വരാനും ഒക്കെ ഹെൽപ്പാവും കേട്ടോ. ഇതേപോലെ തന്നെ നമ്മുടെ സോഫ സെറ്റിയിലൊക്കെ നമ്മൾ അതുപോലെ ദിവാന ഇതിലൊക്കെ ഇതുപോലെ സൈഡിൽ നമ്മൾ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒരുപാട് വേണ്ട കേട്ടോ, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കുറച്ചിട്ട് കൊടുത്തിട്ട് കൈകൊണ്ട് നന്നായി ഒന്ന് തുടച്ചു കൊടുത്താൽ മാത്രം മതി. അതിൽ ഉറുമ്പ് വരുന്നത് മെയിനായിട്ട് കുട്ടികളൊക്കെ എന്തെങ്കിലും സ്നാക്സൊക്കെ ഇരുന്ന് കഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് അതിലൊക്കെ ഉറുമ്പ് വരും, ആ വരുന്നത് നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. നല്ലൊരു സ്മെല്ല് കിട്ടാനും ഹെൽപ്പാക്കും കൂട്ടോ. അതുപോലെ നമ്മുടെ ബാത്റൂമിൻ്റെ അവിടെയൊക്കെ വെച്ചിട്ടിരിക്കുന്ന ചൂടിയൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ചൂടിയിലൊക്കെ നമ്മളിതുപോലെ നല്ല ചില സമയത്ത് നനവൊക്കെ വരാറുണ്ട്. നമ്മൾ ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ നമ്മുടെ കാലിലുള്ള വെള്ളം എല്ലാം ആവുന്ന സമയത്ത് നനവ് വരുന്നത് നമുക്ക് വലിച്ചെടുക്കാനായിട്ട് നമ്മളിതുപോലെ കുറച്ച് പൗഡർ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ആ ഒരു നനവ് ഈ ഒരു പൗഡർ അബ്സോർബ് ചെയ്തെടുക്കും കേട്ടോ. അതുപോലെ നല്ലൊരു മണവും കിട്ടും, അതിലെ നനവിനെ തന്നെ നമുക്ക് ഇല്ലാതാക്കാനും ഹെൽപ്പാവും. അപ്പോൾ നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പാണ് കേട്ടോ. അതേപോലെ തന്നെ നമ്മുടെ കിച്ചണിലൊക്കെ ഇതുപോലെ നമ്മുടെ ഈ കിച്ചണും വാളും അതുപോലെ കൗണ്ടർ ടോപ്പും ടച്ച് ചെയ്യുന്ന ഭാഗത്ത് കുഞ്ഞു കുഞ്ഞു ഉറുമ്പുകളൊക്കെ ചിലപ്പോൾ അരിച്ച് വരാറുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ വരാതിരിക്കുക. കിച്ചണിലെ കുക്കിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇതേപോലെ ആ സൈഡിൽ ചെറുതായിട്ടൊന്നിങ്ങനെ പൗഡർ ഒരു അല്പം ഇട്ട് കൊടുത്തിട്ട് കൈകൊണ്ട് ജസ്റ്റ് ഒന്നിങ്ങനെ വരഞ്ഞു കൊടുത്താലും മതി. എല്ലാവിടെയും ആ ഒരു പൗഡറിൻ്റെ ആ ഒരു സ്മെല്ലുണ്ടെങ്കിൽ ഉറുമ്പ് വരുന്നത് നമുക്ക്
പൂർണ്ണമായിട്ട് നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും കേട്ടോ. അതുപോലെ ഉറുമ്പും രാത്രി സമയത്താണ് ഇതുപോലെ ആക്കി കൊടുക്കുന്നതെങ്കിൽ ചെറിയ പാറ്റകളൊക്കെ വരാറുണ്ട്. ആ വരുന്നതെല്ലാം നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. അതേപോലെ നമ്മൾ സ്നാക്സോ അല്ല സ്വീറ്റ്സൊക്കെ നമ്മൾ വെക്കുന്ന സ്ഥലത്തും എത്ര തന്നെ അടച്ചു വെച്ചാലും ആ കുറേ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലൊക്കെ കുഞ്ഞു ഉറുമ്പൊക്കെ വന്നിട്ട് അതിനകത്ത് വരെ കയറിയിട്ടുണ്ടാവും. അപ്പം അങ്ങനെ വരാതിരിക്കാൻ നമ്മൾ എന്ത് സ്വീറ്റ്സ് എടുത്ത് എവിടെ വെക്കുകയാണെന്നുണ്ടെങ്കിലും അതിൻ്റെ ചുറ്റും ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒരുപാട് വേണ്ട കേട്ടോ, ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുത്തിട്ട് ഇതുപോലെ കൈ കൊണ്ടൊന്ന് ആക്കി കൊടുത്താൽ മാത്രം മതി കേട്ടോ. ഇങ്ങനെ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഇതിനകത്തേക്ക് ഉറുമ്പ് ഒരിക്കലും വരില്ല. അതുപോലെ തന്നെ നമ്മുടെ രാത്രി കിച്ചണിലെ എല്ലാ വർക്കും കഴിഞ്ഞതിന് ശേഷം നമ്മൾ സിങ്കെല്ലാം നല്ല കഴുകിയെടുത്തിട്ട് അതിൻ്റെ ഇതുപോലെ ഹോളിൽ നമ്മളിതുപോലെ കുറച്ച് പൗഡർ ഇട്ട് കൊടുക്കുക കേട്ടോ. രാത്രി സമയത്ത് ഇതിനകത്ത് നിന്ന് ചെറിയ ചെറിയ പാറ്റയും അതേപോലെ നല്ല വലിപ്പത്തിലുള്ള ഒരു കറുത്ത ഉറുമ്പ് ഇതൊക്കെ ഇതിനകത്ത് നിന്ന് വരാറുണ്ട്. അതുപോലെ ചെറിയ പഴുതാര ഒക്കെ വരാറുണ്ട്. അങ്ങനെ വരുന്നതൊക്കെ ഒഴിവാക്കാനായിട്ട് നമ്മളിതുപോലെ നമ്മൾ നല്ല പോലെ തുടച്ചെടുത്ത് കഴുകി തുടച്ചെടുത്തതിന് ശേഷം നമ്മൾ സിങ്കിനകത്ത് ഇതുപോലെ ആ ഹോളിൻ്റെ ഭാഗത്ത് മാത്രം കുറച്ചിതുപോലെ പൗഡർ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് നിന്ന് വരുന്ന ഈ ഉറുമ്പിനെയും പാറ്റിനെയും ഒക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. വേണമെന്നുണ്ടെങ്കിൽ ചെറിയൊരു അടപ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കൊന്ന് ജസ്റ്റ് മൂടി വെച്ചാലും മതിയാവും കേട്ടോ. ഇനിയിപ്പോൾ അതേപോലെ തന്നെ അടുത്തൊരു ടിപ്പ്, നമ്മുടെ ഇതുപോലെ ഇരുമ്പ് ദോശ തവയിൽ ഇപ്പോൾ നല്ല പോലെ നമ്മൾ കുറച്ച് പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ദോശയൊക്കെ ചുട്ട് കഴിയുക അല്ലെങ്കിൽ നമ്മളതിൽ മുട്ട ഓംപ്ലേറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഇതിൽ നല്ല പോലെ എണ്ണമുഴുക്ക് ഉണ്ടാവും. അപ്പോൾ നമ്മളത് ആ എണ്ണമുഴുക്ക് പൂർണ്ണമായി പോകാൻ നമ്മൾ എത്ര കഴുകിയാലും ചില സമയത്ത് പോവില്ല. അപ്പോൾ അത് പൂർണ്ണമായി പോയി കിട്ടാനായിട്ട് നമ്മൾ ഇതുപോലെ പൗഡർ കുറച്ചിട്ട് കൊടുക്കുക കേട്ടോ. ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നല്ല സൈഡ് നല്ലോണം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഈ പൗഡറിൻ്റെ പകരം നമ്മുടെ കയ്യിൽ കോൺഫ്ലവർ ഉണ്ടെങ്കിൽ കോൺഫ്ലവർ ഇട്ട് കൊടുത്താലും മതി കേട്ടോ. ഇപ്പോൾ ഞാൻ പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നല്ല രീതിയിൽ എണ്ണമുഴുക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു തവ കുറച്ചൊന്ന് നന്നായി ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് സമയം വെച്ചതിന് ശേഷം നമുക്ക് കഴുകിയെടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം നമ്മളിതുപോലെ വെള്ളം ആക്കിയിട്ട് ജസ്റ്റ് കൈകൊണ്ട് നന്നായി ഒന്ന് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക. ഇങ്ങനെ ആക്കി കൊടുക്കുമ്പോൾ തന്നെ അതിനകത്തുള്ള എണ്ണൻ്റെ അംശം എല്ലാം തന്നെ പൂർണ്ണമായി പോയി കിട്ടും. ഇനി നമ്മൾ നല്ലോണം തന്നെ സോപ്പ് ഉപയോഗിച്ച് നമ്മൾ നന്നായി ഒന്ന് കഴുകുക, ഇല്ലെങ്കിൽ ഈ ഒരു പൗഡറിൻ്റെ മണം പൂർണ്ണമായി പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ പൗഡർ യൂസ് ചെയ്യാൻ മടിയുള്ളവർക്ക് കോൺഫ്ലവർ ഇട്ട് കൊടുത്താലും മതി. കോൺഫ്ലവറോ മൈദയോ ജസ്റ്റ് ഇട്ട് കൊടുത്താലും മതിയാവും കേട്ടോ. പൗഡർ തന്നെ വേണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ നമ്മൾ പൗഡർ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് നല്ല പോലെ തന്നെ ക്ലീൻ ആക്കാനായിട്ട് മറക്കരുത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു മണം നമുക്ക് വരും. നന്നായി ഒന്ന് സോപ്പിട്ട് കഴുകിക്കഴിഞ്ഞാൽ ഒരു പൗഡറിൻ്റെ മണം പോകാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ നന്നായി തന്നെ നമ്മളിവിടെ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോസിൽ ഏതെങ്കിലുമൊക്കെ ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതേപോലെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതുപോലെ എൻ്റെ ടിപ്സൊക്കെ യൂസ്ഫുൾ ആകണമെങ്കിൽ വീഡിയോക്ക് നല്ല നല്ല കമൻറ്റ് ഇടാനും മറക്കരുത്. പിന്നെ ഇതേപോലെ തന്നെ അടുത്ത നല്ല ഇൻട്രസ്റ്റിങ്ങും എല്ലാ വീട്ടമ്മമാർക്കും ഒരേപോലെ യൂസ്ഫുൾ ആവുന്ന വളരെ നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും ബൈ.